കുക്കിംഗ് ആൻഡ് വ്ളോഗ്. ഞാൻ ഇന്നിവിടെ സലാലിൽ എത്തിയിരിക്കുന്നല്ലേ. സലാലിൽ എത്തുമ്പോൾ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ പറയാറുണ്ട്, അന്നപൂർണ ഹോട്ടലിൽ ആ ക്രിസ്പി ആയിട്ടുള്ള വട, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പലതരം ദോശകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സലാലിൽ എത്തിയപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അന്നപൂർണ ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ ആ രുചിയും അതേപോലെ തന്നെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ട് എനിക്കിപ്പോൾ തന്നെ നല്ല കൊതിയായിരിക്കുന്നു ആ ക്രിസ്പി ആയിട്ടുള്ള വട, പലതരം മസാല ദോശകൾ എല്ലാത്തിനെ കുറിച്ചും. അപ്പം നമുക്കും അതിൻ്റെ രുചി എന്താണെന്നൊന്നും അറിയണ്ടേ. ഇന്ന് ആ രുചി അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഞാനിതാ അന്നപൂർണയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അവിടുത്തെ രുചികരമായ വടയും ദോശയും പറ്റിയും എല്ലാം. അപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുകയാണ് അന്നപൂർണയിലേക്ക്. അപ്പം നമ്മൾ അതിൻ്റെ രുചി കാണാൻ പോകാം. കമോ അന്നപൂർണയാണ്. അതിലെ പ്രിപ്പറേറ്ററാണ് പുള്ളി. ഇത് ഏകദേശം 20 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. ഞാനൊരു 10 വർഷം മുന്നേ ഞാൻ വന്നിട്ട് ഇവിടുന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഫാമിലി ചേർത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇവിടെ ഭക്ഷണത്തിൻ്റെ. അതിൻ്റെ ഓരോന്നുമായിട്ട് ഞാൻ പറയാം. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെ ഇതാണ് നമ്മുടെ ബിജു പൊയ്യേലാണ് വീട്. എന്തായാലും വർഷങ്ങളായിട്ട് നമ്മൾ പുള്ളീനെ അറിയാം. പുള്ളിയുടെ ഈ ഹോട്ടലിൻ്റെ സപ്ലൈ രംഗത്ത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കസ്റ്റമർക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി, ഇല്ലെങ്കിൽ ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. അതുതന്നെയാണ് ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അത് ഞങ്ങൾ പിന്നെ പറയും. രുചി ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ്. അദ്ദേഹത്തെ നമ്മളറിയാം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇത് കൊണ്ട് നടത്തുന്ന ഇദ്ദേഹം ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം സ്റ്റാഫിനോട് കാണിക്കുന്ന ആ ഒരു രീതികൾ. എല്ലാ ദിവസവും ആ ഭക്ഷണ കാര്യങ്ങളാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് അവർ റൂമിലോട്ട് പോകുമ്പോൾ അവരുടെ ശരീരത്തിനാവശ്യം ഊർജ്ജം കൊടുക്കുന്നതിന് വേണ്ടി ദിവസം ഇദ്ദേഹം ഒരു ഫ്രൂട്ട്സ് കൊടുക്കുക. അത് ഇന്നതെന്നല്ല, ഓരോ ദിവസം മാറി മാറി. അതിൽ അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെയാണ്. എന്ന് വെച്ചാൽ വർക്കേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും ഹോട്ടലുണ്ട്, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങനെ കാര്യം. ഞാൻ വളരെ കണ്ടീഷനായിട്ട് ഞാൻ കാശും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഹോട്ടലിൻ്റെ വിജയത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് പറയുന്നത്. പിന്നെ രുചികരമായ ഭക്ഷണത്തിനേക്ക് ഞാൻ പിന്നെ കിടക്കാം. തൽക്കാലം ഞാനിത് ഇതെൻ്റെ വൈഫ് ഇത് ഇതേമാതിരി തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ഞങ്ങളൊരു നമ്മൾ ഈ ചെയ്യുന്നത്. ഹസ്ബൻഡ് ഇതിനെ കുറിച്ച് കൂടുതൽ ഹസ്ബൻഡിനെ അറിയുന്നത് കൊണ്ടാണ് ഹസ്ബൻഡ് തന്നെ ഇതിനെ കുറിച്ച് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനി ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ശർക്കര ലഡു. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് അതിന് കിട്ടിയത്. അതിന്റെ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നോക്കാം, നമുക്ക് എപ്പോഴല്ല നമ്മൾ അത് അത് നേരിട്ട് നമ്മൾ പരിചയപ്പെടുത്തും. ഇപ്പൊ തൽക്കാലം ചേരവാൻ പെരുമാളുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത്. സലാലയിലാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഈ ഒരു സംഭവം. ഞാനൊരു 10 വർഷം മുന്നേ വരുമ്പോൾ ഇത് അതിമനോഹരമായ ഒരു ഇതിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ആളുകൾ പ്രാർത്ഥന ചെയ്തിരുന്നു, എല്ലാം ചെയ്തിരുന്നു. എന്തുകൊണ്ടോ അറിയില്ല ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ്. എന്നിരുന്നാലും ഇപ്പോഴും പ്രാർത്ഥനകളും കാര്യങ്ങളുമായിട്ട് എല്ലാവരും ഇതിൽ പങ്കുചേരുന്നുണ്ട്. ഞാനും അതിനുവേണ്ടി വന്നതാണ്. ഇതെൻ്റെ വൈഫ് പ്രിയാദേവൻ, ഞങ്ങൾ ഒന്നിച്ചത് കാണാൻ വന്നതാണ്. എന്തായാലും ഇത് ചരിത്രപ്രധാനമായൊരു സ്ഥലം തന്നെയാണ് സലാലയെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഇത് സന്ദർശിച്ചു, ഇനി ഒത്തിരി വിവരണങ്ങൾ ഞങ്ങൾ തുടർന്ന് തരുന്നതാണ്. നന്ദി, നമസ്കാരം.
പരസ്പരം കാണുന്നില്ല, മഞ്ഞാണെന്ന് വിചാരിക്കുക, അല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ മഞ്ഞും. ഈ ഒരു കാലാവസ്ഥ പറഞ്ഞാൽ വളരെ തണുത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങ് മേലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ വിശേഷം അത് ഈ സലാലയിലെ ഈ ഒരു സമയത്ത് ഖരീഫിൻ്റെ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വന്നത്. എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സലാലയിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ബൈ ഇനി ആരാ വരാത്തത്?